ഓണം എത്തുന്നതിന് മുമ്പേ കോവിഡ് പ്രതിസന്ധിക്ക് അയവ് വരുമെന്നും സിനിമാ തിയേറ്ററുകളിൽ വമ്പൻ സിനിമകൾ നിറഞ്ഞോടുമെന്നുമുള്ള സിനിമാ മേഖലയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ ഇനി എന്ത് എന്ന ചോദ്യം ഉയർത്തുകയാണ് ഈ മേഖല. കോവിഡ് കാലഘട്ടം സിനിമാ മേഖലയുടെ നട്ടലൊടിച്ചു കഴിഞ്ഞു. ആദ്യഘട്ട കോവിഡ് വ്യാപനം നിയന്ത്രണത്തിലായതോടെ നീണ്ട 10 മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ വെള്ളിത്തിരകൾ സജീവമായിരുന്നു. ജനുവരിയിൽ തിയേറ്ററുകൾ തുറന്നതോടെ മമ്മൂട്ടിയുടെ വൺ, ദ പ്രീസ്റ്റ്, വിജയ് ചിത്രം മാസ്റ്റർ, ഓപ്പറേഷൻ ജാവ തുടങ്ങിയ ചിത്രങ്ങൾ കാണാൻ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചും പ്രേക്ഷകരെത്തിയിരുന്നു. മലയാള സിനിമാ ലോകത്ത് പുത്തൻ പ്രതീക്ഷകൾ ചെറുകുവിടർത്തി പറക്കാൻ തുടങ്ങുമ്പോഴേക്കും രണ്ടാം കോവിഡ് തരംഗം വന്നടിച്ചു. ഇതിനെ തുടർന്ന് തിയേറ്ററുകൾ വീണ്ടും ശൂന്യതയിലേക്ക് മടങ്ങിയപ്പോൾ OTT എന്ന പുതിയ സാധ്യത പതിയെ ഇതൾ വിരിഞ്ഞു. ഈ സാധ്യത പലരും ഉപയോഗപ്പെടുത്തുമ്പോഴും തിയേറ്ററിനായി നിരവധി സിനിമകളാണ് ഉഴവും കാത്തു നിൽക്കുന്നത്. മോഹൻലാലിന്റെ മരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം, ദുൽഖർ സൽമാന്റെ കുറുപ്പ്, നിവിൻ പോളിയുടെ തുറമുഖം, ആസിഫ് അലിയുടെ കുഞ്ഞൽദോ തുടങ്ങി നിരവധി സിനിമകളാണ് തിയേറ്റർ തുറക്കുന്ന ദിവസങ്ങളെണ്ണി പ്രദർശന സജ്ജമായി നിൽക്കുന്നതെന്നാണ് സൂചന. അതിനിടയിൽ കോവിഡ് 3-ാം തരംഗം ഒക്ടോബറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിദഗ്ധ സമിതിയുടെ മുന്നറിയിപ്പ് സിനിമാ മേഖലയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഓണനാളുകളിൽ പൂരപ്പറമ്പിന് സമാനമായ നിലയിൽ ജനങ്ങൾ തിക്കിത്തിരക്കുന്ന സിനിമാ തിയേറ്ററുകൾ ഒരീച്ച പോലും പാറാത്ത വിധം ശൂന്യമായ കാഴ്ച ഓർക്കാൻ പോലുമാകില്ലെന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി BR ജേക്കബ് പറയുന്നു. സിനിമാ തിയേറ്ററുകൾ തുറന്ന് വീണ്ടും പഴയപടി ആയാൽ ജനങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. OTT പ്ലാറ്റ്ഫോമിലെ സിനിമ കണ്ടിട്ടൊന്നും പ്രേക്ഷകർ തൃപ്തികരമല്ല എന്നുള്ളത് പല സിനിമകളും വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സിനിമാ തിയേറ്ററുകളുടെ ഭാവി അനിശ്ചിതമായിട്ട് വളരെ മോശമായി പോകുന്നെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, നല്ല രീതിയിൽ വരുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. 2020-21 വർഷത്തിലെ വിനോദ നികുതി ഒഴിവാക്കി സിനിമാ മേഖലയെ ചേർത്ത് പിടിച്ച സംസ്ഥാന സർക്കാരിനോട് ചലച്ചിത്ര മേഖലയ്ക്കുള്ള കടപ്പാട് അദ്ദേഹം പങ്കിട്ടു. വരും വർഷങ്ങളിലും GST മാത്രം നിലനിർത്തി വിനോദ നികുതി ഒഴിവാക്കിത്തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ മലയാള സിനിമയുടെ പ്രതാപകാലം തിരിച്ചുപിടിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഏറെ വൈകാതെ തിയേറ്ററുകൾ തുറക്കാനുള്ള അണിയറ നീക്കങ്ങളും ഇതോടെ സജീവമായിട്ടുണ്ട്. TCV അന്തിക്കാട്.